ഇവർക്കും ഒരിക്കൽ കൂടി നമ്മളെ പാലക്കാട് ജില്ലയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ചായക്ക് വെള്ളം എടുത്തത് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചിരിക്കുകയാണ് വേണം തിളയ്ക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടേ. ഇപ്പോൾ കുടിക്കാനുള്ള വെള്ളം ആദ്യം തന്നെ ചൂടാക്കാം. പക്ഷേ ഇപ്പോൾ കടല ഇന്നലെ തലേദിവസം ഞാൻ വേവിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കടല വേവിച്ച ശേഷം കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാമെന്ന് വിചാരിച്ചു. തൽക്കാലം ഇപ്പോൾ വെള്ളം കുറച്ച് ഇരിപ്പുണ്ട്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നൂലപ്പത്തിന് കുറച്ച് വെള്ളം മതിയല്ലോ, അതൊന്ന് തിളച്ചിട്ടാൻ വേണ്ടിയിട്ട് വേഗം വെച്ചിരിക്കണം. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചായക്കുള്ള അല്ല നൂലപ്പത്തിനുള്ള വെള്ളം ചൂടായി തിളച്ചുവരുമ്പോഴേക്കും ഞാനതേ നമ്മുടെ വെള്ളക്കറഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചതാണ്. ചില ദിവസങ്ങളിൽ ഞാൻ തലേദിവസം വേവിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ, രാവിലെ തന്നെ ഇടുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇന്നലെ ഇപ്പോൾ തലേദിവസം വേവിച്ചില്ല. അപ്പോൾ ഇതിലൊരു കടലക്കൊരു കളർ ചേഞ്ചിട്ടുണ്ട്, അതെടുത്ത് കളയാം. അപ്പോൾ ഞാനെന്ത് ചെയ്യാൻ പോണത്, ഇനിയിപ്പോൾ ഈ വേഗം ഈ കടലയൊക്കെ എടുത്തിട്ട് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കിട്ട് വയ്ക്കുക. അപ്പോൾ ഈ വെള്ളം തിളച്ചു കൊടുക്കുന്നത് നമുക്കത് അതിലോട്ട് ഇട്ടുകൊടുക്കാമല്ലോ, വേവിച്ചെടുക്കാമല്ലോ. അപ്പോൾ ഞാനിതൊന്ന് കുക്കറിലോട്ട് വാരിയിട്ട് ഇതിനുള്ള വെള്ളം ചൂടായപ്പോൾ ആ ദിരിവട്ടം മതി. അതിന് ചൂടിൽ ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടി, ബുദ്ധിമാൻ. അപ്പോൾ അതെ, ഈ വർ ചോയ്സിൻ്റെ നൂലപ്പ് പൊടിയാട്ടോ ഞാൻ എടുക്കണം. പത്തിരി നൂലപ്പത്തിനൊക്കെ എടുക്കാൻ പറ്റുന്ന നെയ്സ് അരിപ്പൊടി, അപ്പോൾ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇതിന് പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫാൻ ഓഫ് ആക്കിയില്ലെങ്കിൽ പറന്നൂലേട്ടാ. അപ്പോൾ അതേ പൊടി ഇട്ട് കൊടുക്കുന്നത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വെള്ളത്തിലല്ല, നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വാട്ടല്ല, വെള്ളം തിളച്ചിട്ട് ഇതിൽ പൊടിയിലിട്ടിട്ട് വാട്ടല്ലേ. അപ്പോൾ ഞാൻ ഉപ്പിൽ ഇതിലാട്ടില്ല, ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചെടുക്കാം. ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പൂണുണ്ട്, നമ്മളിത് ഇളക്കാനെടുക്കുന്ന സ്പൂണിത്തിരി കട്ടിയുള്ളതായിരിക്കണം കേട്ടോ. എന്താണേലും ഇത്തിരി കട്ടിയുള്ളതായിരിക്കും, വളഞ്ഞു പോകാത്ത പൊട്ടാത്ത രീതിയിലുള്ള ഇത്തിരി കട്ടിയുള്ളത് തന്നെ നമ്മൾ ചൂടുവെള്ളമൊക്കെ ഇട്ടിട്ട് മാവൊന്ന് വാട്ടിയെടുക്കാൻ പോലെ. അപ്പോൾ എടുക്കുക. അപ്പോൾ നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് ഞാനൊരു തുണിയുടെ മുകളിൽ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. ആ വെള്ളം ഇങ്ങനെ കണ്ടമാനം കൂടെ ഒഴിക്കരുത്, ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രൂപം ഉണ്ടാവുമല്ലോ എത്രത്തോളം വേണമെന്ന്. മൂന്നാല് തവണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ട്. ഒഴിച്ച് ഒഴിച്ച് കൂടിപ്പോകാണ്ട് അങ്ങനെ ഒഴിച്ചെടുക്കണം. അപ്പോൾ അവിടെ കുക്കർ കടന്ന് വിസിലടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയാൽ കുട്ടികളെ എണ്ണിപ്പിക്കല്ലേ ഏട്ടാ, ദൈവത്തിന് ഓർത്തവരെ ഉറങ്ങട്ടെ. പുലിയവാട ഭയങ്കര സഹായിയാണ് എനിക്ക്. തക്കുളുവിനെ വിളിക്കില്ലാത്തതുകൊണ്ട് കുഞ്ഞുണ്ണിനെ വിളിക്കും. രണ്ടും കൂടി ഉറങ്ങുമ്പോൾ തക്കുളുവിനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുഞ്ഞുണ്ണിനെ വിളിച്ച് ആദ്യം ഇട്ടിട്ട് ഒരു തക്കുളുവായിരിക്കും. അവിടെ നോക്കി കാറ്റിനോട്ട് കുറേ നാളായിട്ടും സുഖശാസ്ത്രങ്ങളുടെ ഓട്ടം പോകുന്നു. ഓട്ടം പോകുന്നുണ്ട്, എൻ്റെ പണി മുടങ്ങുമല്ല. അത് ഞാൻ സൂചിച്ചിരിക്കേണ്ടത് എന്ന് പറയണം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടൊക്കെ ഏകദേശമൊക്കെ കുഴച്ചു. ആ വെള്ളം ഞാൻ കൊണ്ടുവന്ന് വെച്ച സമയത്ത് ഫാൻ ഇട്ടിട്ട് വെള്ളം ഒരു നുള്ള ചൂടാണ്, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ വെള്ളത്തിലോട്ട് കൈ കൊണ്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചിലവരൊക്കെ എന്ന് വെച്ചാൽ അച്ഛനൊക്കെ ഉള്ള അപ്പച്ചനും അമ്മയൊക്കെ കൂടി നൂലപ്പം ഉണ്ടാക്കുമ്പോൾ അവർ മാവ് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ വാട്ടിയിട്ട് നമ്മൾ പത്തിരിക്ക് എടുക്കില്ല, അതേപോലെ എടുക്കുക. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ ആയിട്ട് എടുക്കുക, ഇതാണ് എനിക്ക് എളുപ്പം കുറച്ചും കൂടി. അപ്പോൾ ഞാനിത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ മാവൊക്കെ കുഴയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, എന്നാലും ഇതിങ്ങനെ ഉള്ളിലോട്ട് വെച്ചെടുക്കണം മാവ് വേണ്ട. അപ്പോൾ ഏതൊരു വശത്താണോ കുറച്ച് ഡ്രൈനെസ് നനയാണ്ടിരിക്കുക, കുറച്ച് സോഫ്റ്റ് ആവാനുള്ളത്, അപ്പോൾ കുക്കർ ഇറങ്ങി കൂടാനാണ് കേട്ടത്. അപ്പോൾ അതെല്ലാ വശത്തിലോട്ട് നന്നായിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അതെങ്ങനെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം. നമ്മുടെ മാവിന് നമ്മുടെ കൈയിലോടെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി കൊടുത്തുകൊണ്ടിരിക്കാനാണ് നമുക്ക് എളുപ്പം കേട്ടോ, വേഗത്തിലാവും. പിന്നെ നമ്മുടെ ഈ അരികിലൊക്കെ ഉള്ളത്, ഈ എഡ്ജിലൊക്കെ ഉള്ളത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ മാവിലോട്ട് അങ്ങോട്ട് ഒട്ടി അങ്ങോട്ട് വരും, കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആവും. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കണ പോലെ കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രം ക്ലീനായി വന്ന് നമ്മുടെ മാവ് ഒന്ന് സെറ്റായിട്ട് ഒരു കട്ട പോലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഏതിനും കുഴക്കാനെടുത്ത് മാവ് റെഡിയായി എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ ഞാനും പറയണ പോലെ നൂലപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് എങ്ങനെ ഒന്ന് പോയാൽ മതി കണ്ട. അപ്പോൾ മാവ് ഞാൻ ഈ പാത്രത്തിലോട്ടല്ല, ഇതിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കും. ഇതിൽ ഞാൻ ഉണ്ടാക്കി വെക്കുന്ന പാത്രമാണ്, അപ്പോൾ ഞാനിതൊന്ന് കുഴയ്ക്കാൻ വേണ്ടി മാത്രം എടുത്താട്ടോ. അപ്പോൾ ഇത് വേറെ പാത്രത്തിലെടുത്തിട്ട് ഇതാ മാവ് നമ്മൾ ഇത് കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂടി വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകും.
അപ്പം ഉലപ്പുണ്ടാക്കാനുള്ള തേങ്ങ ചിലവ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് അതൊന്നും കൂടി വയ്ക്കുക. അപ്പോൾ അതെ രണ്ടും ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കാം. അപ്പോൾ കാര്യങ്ങൾ റെഡിയാകുമല്ലോ. അപ്പം നൂലപ്പത്തിൻ്റെ അച്ഛൻ ഞാൻ എടുത്തുകൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ എണ്ണ തടവുള്ളൂ. ഞാൻ ഇത് കഴുകിയിട്ടൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുറേ ദിവസമായി ഉപയോഗിച്ചിട്ട് ഇത് വീണ്ടും ഒന്നും കൂടി കഴുകിയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് നെല്ല ഓക്കെ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഇതിൽ എണ്ണ തടവേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല വെച്ച് കഴിഞ്ഞാൽ ഓടിയാണെങ്കിൽ നന്നായിട്ട് മായവും ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ മാവ് ഇറക്കി കൊടുക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കാൻ എടുക്കുന്നത് അങ്ങനെ ഒരു കിണ്ണമാണ്. കിണ്ണത്തിൽ നന്നായിട്ട് എണ്ണ തടവിട്ടുണ്ട് കേട്ടോ. കിണ്ണത്തിൻ്റെ ഓരോ അരികിലും എണ്ണ തടവണം. എണ്ണ കുറച്ച് നിന്നാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ എണ്ണ തടവണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിൽ വാഴയിലെ വട്ടത്തിൽ മുറിച്ചിട്ട് വെക്കും. അതാകുമ്പോൾ എണ്ണ തടവേണ്ട. വാഴയിലൊരുന്നുള്ള എണ്ണ തടവേ അല്ലെങ്കിൽ വാട്ടിയിട്ട് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതിൽ നന്നായിട്ട് എണ്ണ തടവിയിട്ടുണ്ട്. രണ്ട് പ്ലേറ്റ് ആയിട്ടോ ഞാൻ എടുക്കുന്നത്. പക്ഷേ ഞാൻ ഒരു പ്ലേറ്റിലാട്ടോ വെക്കുക. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഇങ്ങനെ തേങ്ങ ഒത്തിരി കൊടുക്കുകയാണ്. തേങ്ങ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിതിങ്ങനെ ചിറ്റിച്ചിട്ടാണ്. നമ്മൾ നൂലപ്പത്തിനൊക്കെ ചിറ്റിക്കുമ്പോൾ ഇതങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ നൂലപ്പത്തിൻ്റെ അച്ഛൻ ഇങ്ങനെ താഴത്തോട്ടാക്കിയിട്ട് ചിറ്റിക്കണം. അപ്പോൾ കട്ട ഒരുപാട് അങ്ങോട്ട് കുത്താത്ത രീതിയിൽ നമുക്ക് കിട്ടും. നമ്മൾ പൊക്കത്തിലാക്കുമ്പോൾ നമുക്ക് സ്പേസ് എങ്ങനെയാണ് നമ്മൾ വെക്കണം അതിനനുസരിച്ച് മാത്രമായിട്ട് വീഴുള്ളൂ. താഴത്തോട്ടാകുമ്പോൾ നമുക്ക് എവിടെയൊക്കെ കേപ്പുണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ വറുത്ത കൂല് കട്ടിയിൽ വേണം കട്ടി കുറച്ച് വേണം എന്നുള്ള രീതിയിലാക്കാം. ഇപ്പോൾ ഒരു ആവിലിക്ക് ഞാൻ ഈ ഒരു അച്ഛൻ്റെ മുഴുവനുള്ള മാവുകൾ എടുക്കും. ഇഡ്ലിത്തട്ടിൻ്റെ കുഞ്ഞു കുഞ്ഞു നൂലപ്പോൾ അല്ലേ ഇതാകുമ്പോൾ പിന്നെ ഒരാൾക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ ധാരാളം ആവട്ടോ. ഇപ്പോൾ നൂലപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പിരി ഒരിക്കലും പൊട്ടിക്കരുത്. ഇങ്ങനെയാണ് നമ്മൾ ലോക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് തിന്നിട്ട് ലോക്ക് കുറഞ്ഞിട്ട് വെക്കണം, കളഞ്ഞ് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മാവ് ഇങ്ങനെ പുറത്ത് പോയിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതായത് നമ്മുടെ മാവ് മുഴുവനായിട്ട് ഞാൻ ചിറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കിണ്ണത്തിൽ നന്നായിട്ട് എണ്ണ തടവണം. ഇഡ്ലിത്തട്ടിലോട്ട് ഇഡ്ലി പാത്രത്തിലോട്ട് കയറുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മൾ എടുക്കുന്ന പാത്രം കേട്ടോ. നമുക്ക് ഇഡ്ലിത്തട്ടിലോട്ട് ഇറക്കി വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം. അടുത്തത് ഒരാവി വെന്ത് വരുമ്പോഴേക്കും അടുത്ത ആവിക്കുള്ള മാവ് നമുക്ക് ഇതിൽ നിറച്ച് വെക്കണം. അപ്പോൾ പിന്നെ അടുത്ത ആവിലേക്ക് അപ്പോൾ ആ സമയത്ത് ചിറ്റിച്ച് ചോദിച്ചാൽ ഇത് വേവാറാണ് സമയത്ത് മാത്രം അതിലോട്ട് ചിറ്റിച്ച് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ കുറച്ചും കൂടി ആ മുകളിലിരിക്കുന്ന വാഷങ്ങളിലൊക്കെ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് മാവ് ചില നൂലപ്പത്തിന് ഭയങ്കര ഒരു ഉണക്കം പോലെ തോന്നും. അപ്പോൾ നമുക്ക് മാവ് ഇതിൽ നിറച്ച് വയ്ക്കാം. എന്നിട്ട് അന്നേരം ചിറ്റിച്ച് ഇതിലോട്ട് കറക്കി വെച്ച് കൊടുത്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെ കണ്ടോ. അപ്പം നമ്മൾ പാകത്തിന് ഇത് ഇത്രയും വശത്തോളം മാത്രം മാവ് എടുത്തതുകൊണ്ട് തന്നെ മാവ് ഇതിൻ്റെ മുകളിലോട്ട് അധികം കയറിയിട്ടുണ്ടാവില്ല. ബാക്കിയുള്ളത് ഈ ഒരു ഭാഗത്തോട്ട് തന്നെ പതിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് നൂലപ്പത്തിൻ്റെ അച്ഛൻ കൊള്ളാവുന്നതിന് അതിൻ്റെ കപ്പാസിറ്റിയിൽ കൂടുതൽ മാവായിലോട്ട് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് നമുക്ക് തോന്നും. നൂലപ്പത്തിൻ്റെ അച്ഛൽ എണ്ണ തടവാൻ തോന്നും. മാത്രമല്ല അതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ ആ ഗ്യാപ്പിലോട്ട് കയറി എന്നിട്ട് കറക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ നമ്മൾ കൊടുക്കേണ്ട വരും. നമുക്ക് ഭയങ്കരമായിട്ട് കൈ വേദന എടുക്കും. അപ്പോൾ നമ്മൾ പാകത്തിനുള്ള മാവാണ് ഇതിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ കറക്കിയെടുക്കാൻ പറ്റും. ഇതാകെ മൂന്ന് തവണയ്ക്ക് ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാവുള്ളൂ. ഒരു നൂലപ്പം തന്നെ വന്നാൽ കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ കുഞ്ഞുണ്ണിക്കും കൂടുതലുണ്ടാവും. കുഞ്ഞുണ്ണിക്കും ഒരു നൂലപ്പം എടുത്തു കഴിഞ്ഞാൽ രണ്ടാൾക്കും കൊടുക്കുക. പിന്നെ അതിൽ കുറച്ച് എനിക്കുണ്ടാവും. അങ്ങനെ ഉള്ള അത്ര വലിപ്പത്തിലാണ് ഒരു നൂലപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ വേണമെങ്കിൽ രണ്ട് നൂലപ്പം വേണ്ടിവരും ആണുങ്ങളല്ലേ. അപ്പം അങ്ങനെ ഞാനിതൊക്കെ കുഴച്ച് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഞാൻ ചോറിനുള്ള തീ കത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ട് പോകട്ടെ. ചായ തിളച്ചിട്ടാണ് പൊടി ഇട്ടിട്ട്. അപ്പം ഞാനിതൊന്ന് ഇറക്കിയിട്ട് ഒന്ന് അരിക്കും. ഇപ്പം തന്നെ അരിക്കില്ല, ഒന്ന് ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് കുറയുമ്പോഴാണ് അരിച്ചിട്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുക്കർ ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചു. അപ്പോൾ അടുപ്പ് കൂട്ടണ്ട, ഗ്യാസ് ഓഫ് ആക്കണ്ട എന്നിട്ടാണ് അടുപ്പ് കൂട്ടണ്ട എന്നൊക്കെ. അപ്പോൾ ഗ്യാസ് ഓഫ് ആക്കണ്ട. ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു ഇലക്കി ഇട്ടിട്ട് വീണ്ടും ഈ വെള്ളം ഒന്ന് നന്നായിട്ട് കുടിക്കാനുള്ള തിളക്കിപ്പിക്കാൻ വെച്ചു കേട്ടോ.
നൂലപ്പത്തിന് മാവൊക്കെ കുഴച്ച് കഴിഞ്ഞപ്പോൾ ശേഷം ഞാൻ നൂലപ്പത്തിൻ്റെ ഒരു അച്ചി വേവിക്കാൻ വെച്ചപ്പോൾ ഒരു ആവി വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ വേഗം മുള്ളപ്പൊന്ന് അടിച്ച് തുടക്കുകയാണ്. മുറ്റം ഞാൻ നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം നൂലപ്പത്തിൻ്റെ ഒരു ആവി വെന്തതിന് ശേഷം ചോറിനുള്ള തീയൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പണികളൊക്കെ വേഗം വേഗം ചെടിയൊക്കെ ഒന്ന് അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തക്കുടൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ അവനെ വേഗം ഒന്ന് കുളിപ്പിച്ചു കേട്ടോ. കാലത്ത് തന്നെ അവന് കാലത്ത് തന്നെ കുളിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ ഉണ്ടോ കുളിപ്പിക്കുക, കഴിവതും പച്ചവെള്ളത്തിൽ കുളിപ്പിക്കുന്നതാണ് നല്ലത്, ഇടയ്ക്ക് ചൂടുവെള്ളം വെക്കുള്ളൂ. അപ്പോൾ ഞാൻ വേഗത്തിൽ തന്നെ എല്ലാവരും തുടച്ചെടുക്കണം. ഇനി ഞാനും കുളി കഴിഞ്ഞ് വന്നിട്ടൊക്കെയാണ് ബാക്കി പണി. അപ്പോഴേക്കും ചെറിയ ലോ ഫ്ലെയിമിൽ കടന്ന് ഇടിയപ്പവും വേവും ഇരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ കത്തിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ ഞാൻ ചോറും തിളപ്പിച്ച കൂട്ടി കഴിഞ്ഞപ്പോൾ വിറകൊക്കെ കൂടിയിട്ട് ഈ അടുപ്പിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചു. അപ്പോൾ അടുപ്പിൽ കത്തിക്കുന്ന പതിവില്ല. അപ്പോൾ ഈ ഗ്യാസ് തീർന്നപ്പോൾ ഞാനത് തുടങ്ങിയെന്ന് പറഞ്ഞല്ലേ. അപ്പം ഇനി നമ്മൾ മുഴുവനായിട്ട് ഗ്യാസിലാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ രണ്ട് ദിവസം പോലും കത്തിക്കാനുള്ള വിറക് ഉണ്ടാവില്ലായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ചെയ്തപ്പോഴേക്കും ഗ്യാസ് കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിറക് ബാക്കിയുണ്ട്. അപ്പോൾ ആ വിറക് തീരുന്നവരെങ്ങനെ അടുപ്പിൽ വെക്കാം. അത് കഴിഞ്ഞ ശേഷം ആ കാരണം നന്നായിട്ട് അടിയൊക്കെ തേച്ച് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഇതിന് കുറച്ച് ചാരമുണ്ട്, അത് കുറച്ചങ്ങോട് മാറ്റാം. പിന്നെ മഞ്ഞ് ഉള്ള സമയമായത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് ചാരം അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റേണ്ട ആവശ്യമില്ല. നല്ല അടുപ്പൊന്നുമല്ലല്ലോ, വെറുതെ മൂന്ന് കല്ല് വെച്ചേക്കണല്ലേ. അപ്പോൾ ഇതൊന്ന് കത്തിച്ച് പിടിപ്പിക്കാനായിട്ട് കുറച്ച് കഷ്ണങ്ങൾ ഇതിലോട്ട് വെച്ചെടുക്കാം. തീ പിടിപ്പിക്കാനായിട്ട് കൊതുമ്പ് എന്നൊക്കെ പറയില്ല, നമ്മുടെ തെങ്ങിൻ്റെ ഓല, തെങ്ങും കൊല, ആ തെങ്ങും പൂവിൽ ഉണ്ടാവുന്ന ആ സാധനം ഞാനൊന്ന് വേർപിടിച്ചെടുക്കട്ടെ. നന്ദി. അപ്പം നല്ല തീ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് ഒന്ന് തീ പിടിച്ചു വരാൻ കുറച്ച് സമയം എടുക്കട്ടെ, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരുപാടായിട്ട് കുത്തി ഇളക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ അതിൽ കുറച്ചൊക്കെ തീ നിന്നോളും. ഇപ്പോഴത്തെ തീ നേരെ കത്തി തുടങ്ങിയേട്ടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആ ഓലയൊക്കെ കത്തി തീർന്നു കൊണ്ട് ഞാനൊന്ന് ഊതി കൊടുത്തപ്പോൾ നന്നായിട്ട് തീ കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഞ്ഞിക്കാലം അതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കടന്ന് ചൂടാവട്ടെ കേട്ടോ. ആ സമയം വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ അതെ നമ്മുടെ നൂലപ്പം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കേട്ടോ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇത് മറിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് നിർത്തില്ല. ഇപ്പോൾ ഇത് ഇത്തിരി ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഇടുന്നതുകൊണ്ട് ഒട്ടും തന്നെ നമ്മുടെ പ്ലേറ്റിലോട്ട് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. എണ്ണയുണ്ട്, തേങ്ങ ഉള്ളപ്പോൾ ഡ്രൈ ആവില്ല കേട്ടോ മാവ്. അപ്പോൾ ഇങ്ങനെ അടുത്തതും കൂടി ആയിട്ടുണ്ട്. ഇനി ഒരു ട്രിപ്പും കൂടി ഒരാവിക്ക് ഒരു പ്ലേറ്റിലും കൂടി ഉണ്ടാക്കാനുള്ളത് ഉണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഞാൻ അടുത്തതും കൂടി ഒന്ന് ഉണ്ടാക്കിയിട്ടൊക്കെ വരാം. കടലക്കറി താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പൊടികൾ ഇത്തിരി വറുത്തിട്ട് ചേർത്തത് മാത്രമല്ല, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നൂലപ്പം കടലക്കറിയൊക്കെ ഇവർക്ക് കൊടുത്തിട്ടൊക്കെ വരാം. അപ്പോൾ ഞങ്ങൾ ചായ കുടി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ പാത്രങ്ങളെ കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നൂലപ്പം ഉണ്ടാക്കിയ പാത്രങ്ങൾ, നൂലപ്പം ആക്കി വെച്ച പാത്രങ്ങൾ, കഴിച്ച പാത്രങ്ങൾ, കറി താളിച്ച പാത്രങ്ങൾ, കുക്കർ എന്ന് പറയണ പോലെ ഇഷ്ടം പോലെ പാത്രങ്ങൾ കാലത്ത് തന്നെ ആയിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം എന്തോരം പാത്രങ്ങൾ നമ്മൾ കഴുകും അല്ലേ. അപ്പൊ തക്കോട് അതിന്റെ ഇടയിൽ കൂടെ നൂലപ്പം ചോദിച്ചാട്ടാ, അതിന് ചോറ് എന്നാണ് പറയണത്. അവനിഷ്ടമുള്ളത് പറയട്ടെ. എങ്കിൽ അവൻ രണ്ടു വയസ്സായെങ്കിൽ അവന് പറ്റാവുന്ന വാക്കുകളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നമ്മള് കുട്ടികള് ഒരു 7-8 മാസം പ്രായമാകുമ്പോൾ തുടങ്ങി നമ്മൾ അവരോട് നേരെ സംസാരിച്ചു തുടങ്ങണം. എങ്കിൽ പെട്ടെന്ന് തന്നെ അവൻ്റെ നമുക്ക് പറയുന്ന വാക്കുകളൊക്കെ അവർക്ക് പിടിച്ചെടുക്കാനും അത് അവർക്ക് പറയാനും പറ്റും. നമ്മൾ ഒരുപാട് കൊഞ്ചിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ കുട്ടികൾക്ക് ആ ഒരു കൊഞ്ഞിപ്പ് മാറാനായിട്ട് കുറേ താമസം. അവൻ അവൻ്റെ പ്രായത്തിൽ പറയാവുന്നതിൻ്റെ പരിപാടി പരമാവധി മുക്കാൽ ഭാഗത്തോളം അവൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ധാരാളം കൊഞ്ചിക്കാനുണ്ടായില്ല. അച്ഛനുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞുണ്ണി കുഞ്ഞായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. അച്ഛൻ എപ്പോഴും വരായിരുന്നു. അച്ഛനും മുത്തശ്ശനും അമ്മയൊക്കെയാണ് ഇങ്ങനെ എന്നോട് പറഞ്ഞത്, ഈ കുട്ടികൾ ഒരു ഇത്തിരി നമ്മൾ അവർ നന്നായിട്ട് ശ്രദ്ധിച്ച് തുടങ്ങുന്ന സമയമാകുമ്പോൾ നമ്മൾ അവരോട് നേരെ സംസാരിക്കണം. അപ്പോൾ അവർക്ക് സംസാരശേഷി പെട്ടെന്ന് ശരിയാവും. സംസാരിക്കണ ആ ഒരു കൂടാതെ പെട്ടെന്ന് കൈവരിക്കുന്നത് പറയണം. അപ്പം
അതെന്തായിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മൾ നമ്മുടെ മക്കളെ കൊഞ്ചിക്കേണ്ടെന്നല്ല എങ്കിലും അവരോട് നേരെയും സംസാരിക്കണം. അപ്പോൾ അവർക്ക് നല്ല വ്യക്തമായിട്ട് മലയാളത്തിൻ്റെ അക്ഷരങ്ങളായാലും മലയാളം ഇംഗ്ലീഷൊക്കെ ആയാലും വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഞാൻ ഈ പാത്രങ്ങളൊക്കെ വേഗത്തിൽ വേഗത്തിൽ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ അടുക്കളയിൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഞാൻ തടിത്തുണി അല്ലാതെ നമ്മൾ കിച്ചൺ ടൗൺ അല്ലാണ്ട് നമ്മൾ കൈ തുടയ്ക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു തുണി വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് നേരം നമ്മുടെ നെറ്റിയോ നൈറ്റ് ഡ്രസ്സോ ചുരിദാറോ എന്താണ് നമ്മൾ ഇടുന്നത് വെച്ചാൽ അതിൽ കൈ തുടയ്ക്കേണ്ട വരും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഡ്രസ്സിൽ വേഗം കരിമ്പൻ എന്നൊക്കെ പറയില്ലേ ആ ബ്ലാക്ക് മാർക്ക് കൂടുതലായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ അടുക്കളയിൽ എപ്പോഴും ഒരു തുണി വെക്കുക. അതേപോലെ നമ്മുടെ കിച്ചൺ ടവലും കൊണ്ട് അടുക്കളയുടെ സ്റ്റാവ് ഒന്ന് തുടയ്ക്കാൻ പറ്റുന്നത് അത് നമുക്ക് തുടയ്ക്കാനായിട്ട് വേറൊരു തുണിയും വെക്കുക. തുണിയോ സ്പോഞ്ചോ എന്ത് വേണമെങ്കിലും വെക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ മിക്ക ഡ്രസ്സിലും ഈ നമ്മുടെ എപ്പോഴും എണ്ണമെഴുത്തൊക്കെ വരുന്നതല്ലേ ആകെ വൃത്തികേടാവും. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ വേഗത്തിൽ തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ ചായയും കൂടി കഴിഞ്ഞ് കുളി കഴിഞ്ഞ് തക്കുടും ഉണ്ടതേ ദിലീപട്ടൻ ഓട്ടം പോകുന്നതിന് മുന്നേ ഓട്ടോഷൊക്കെ ഒന്ന് കഴുകിയെടുക്കണ്ട. അപ്പോൾ അതിൻ്റെ കൂടെ കഴുകി സഹായിക്കുന്നുണ്ട്. അത്രയും എടുക്കാനുണ്ടോ നമ്മുടെ മോൻ കണ്ട കഴുകണുണ്ടോ. ഇന്ന് കറി വയ്ക്കാനായിട്ട് ഞാൻ കോവയ്ക്ക് എടുത്തേക്കുന്നത് കോവയ്ക്ക് നന്നായിട്ട് കഴുകിയെടുത്തോ. അപ്പോൾ അതേ സവാളയുടെ ആ മൂക്ക് ഞാനങ്ങോട്ട് ചെത്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും അങ്ങോട്ട് കളയട്ടെ കൈയോടെ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സവാള ഒന്ന് കനം കുറച്ച് അരിയണം. ഒരുപാട് അങ്ങോട്ട് കനം കുറച്ച് അരിയണമെന്നില്ല. എന്നാലും കനം കുറക്കുന്നത് നല്ല തന്നെയാണ്. നമ്മൾ മാങ്ങാക്കറി വെക്കില്ലേ അങ്കമാലി മാങ്ങാക്കറി വെക്കില്ലേ ആ ടൈപ്പ് തന്നെയാണ് ഇത്. നമ്മുടെ കയ്യിൽ ഇതിന് കുടംപുളി നമുക്ക് ചേർക്കാട്ടോ. നമ്മുടെ കയ്യിൽ മാങ്ങിന്നില്ലാന്നുണ്ടെങ്കിൽ കുടംപുളി ചേർക്കുക. തക്കാളിക്ക് പകരം മീൻകറി പോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുടംപുളി ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇരുമ്പാമ്പുളി ചേർത്താൽ മതി. ഇരുമ്പാമ്പുളി ചേർക്കുമ്പോൾ നമ്മൾ ഇതിലിട്ട് നരടി പിടിയരുത്, അതിൻ്റെ തോല് അങ്ങോട്ട് അടർന്നു പോരും വെന്ത് വരുമ്പോഴേ. അത് കറിയിൽ പാറിക്കിടക്കപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു സവാള ഇതിലോട്ട് അരിഞ്ഞെടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പച്ചമുളക് ഒല്ല മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം നോക്കാത്ത പച്ചമുളകാണ്. ഞാനിങ്ങനെ ചരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വലിപ്പത്തിൽ തന്നെ കടന്നിട്ട് നമുക്കത് കറിയിൽ കിട്ടുമ്പോൾ കണ്ടറിയാൻ വേണ്ടിയിട്ട് കുട്ടികൾ കഴിക്കണോണ്ടാണ് കേട്ടോ. നമ്മൾ എന്താണ് തക്കുളുവിനെ നമ്മുടെ കൂടെ ഇരുന്ന് ചോറിനായിട്ട് പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുമെങ്കിലും ഒരു പ്രത്യേക ഷേപ്പിൽ കാലൊക്കെ നീട്ടിയിട്ടിട്ട് ആൾ ചോറിനാൻ ശ്രമിക്കുമെങ്കിലും കംപ്ലീറ്റ് ആവില്ലല്ലോ. അപ്പോൾ ഞാനിതിൽ മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മൂന്ന് നാല് വെളുത്തുള്ളി. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം എങ്കിൽ ഞാനിത് എങ്ങനെ ചീവി ചീവി ആണ് കൊടുക്കണം, അല്ലെങ്കിൽ ചതച്ചിട്ടാലും മതി. അപ്പോൾ അവൻ കഴിക്കില്ല പൂർണ്ണമായിട്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും വീണ്ടും നമുക്ക് കോരിക്കൊടുക്കുക. അപ്പം അവനെ ഞാനും കഴിക്കുന്ന സമയത്ത് ചാറായാലും ഒഴിക്കുമ്പോഴാണ് ഇതൊക്കെ പെട്ടിടണമെന്നുണ്ടെങ്കിൽ കുട്ടികളാണ് അറിയല്ലേ. വലിയവർക്ക് തന്നെ ഇടയിലൊന്ന് മുളക് കടിച്ച് ഇഞ്ചി കടിച്ച എന്താ പറയുക കുറങ്ങനെ പോലെ എണ്ണനെ പോലെ അങ്ങനെയോ. പിന്നെയാണ് കുട്ടികളല്ലേ. അപ്പം ഞാനിതേ ഇങ്ങനെ ഇങ്ങനെ ഇഞ്ചി ഇങ്ങനെ കഴിവതും ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇങ്ങനെ 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 ആ ഇങ്ങനെ അത് തന്നെ കേട്ടോ. അതേപോലെ കനം കുറച്ചാക്കിക്കോളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചതച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ കോവയ്ക്ക് ഇത്തിരി പഴുത്തുന്നോണ്ട് കളയണ്ട. ഞാൻ ഇതിപ്പോൾ കോവയ്ക്ക് പഴുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, രണ്ട് ദിവസമായി മേടിച്ചിട്ട് വേറെ അതിനേനും കേടാവാറിഞ്ഞിരുന്ന പച്ചക്കറികളൊക്കെ എടുത്ത് വേഗം ചെയ്തുകൊണ്ടാണ്. ഫ്രിഡ്ജുണ്ടെങ്കിൽ പിന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമല്ലോ, അതിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലേ. ഇപ്പോൾ ഫ്രിഡ്ജില്ലാത്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ പറ്റിയത്. എന്നാലും മേടിക്കുമ്പോൾ വേണ്ടതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിതിങ്ങനെ ചീവി 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 നമ്മുടെ ഇഞ്ചി മുഴുവനായിട്ട് ചീവി കഴിഞ്ഞു കേട്ടോ. എന്താ ഇഞ്ചി മുഴുവനായിട്ട് ചീവി കഴിഞ്ഞു. അപ്പോൾ ഞാനിത് മൂന്നും കൂടിയിട്ട് ഒരു സൈഡോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ കോവയ്ക്ക് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഈ പ്ലേറ്റിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ തുമ്പും വാലൊക്കെ കണ്ട പഴുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ, തുമ്പും വാലൊക്കെ ഞാൻ അതിൽ തന്നെ ഇട്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും പഴുത്തേക്ക് നിങ്ങൾ കളയണവരാണെങ്കിൽ കളഞ്ഞോട്ടാ. ഇത്രയും കാശ് കൊടുത്ത് മേടിച്ചിട്ട് ഇതൊക്കെ കളയണം, ഇതൊക്കെ തിന്നിട്ട് ഇതൊക്കെ കവയിൽ അറിയാത്ത നമ്മൾ ചവച്ച് കടിച്ച് ഇറക്കി തിന്നോളൂ. അപ്പോൾ പിന്നെ ഇതൊക്കെ കളയാൻ നിൽക്കുന്ന നേരമുണ്ടെങ്കിൽ ഇതെങ്ങനെയൊക്കെ വെച്ചാൽ മതി. അപ്പോൾ പഴുത്ത മാമ്പഴക്കറി വെക്കണ പോലെയാവും സംഭവം. അപ്പോൾ ഞാൻ ദിലീപണ്ണോട് പറഞ്ഞേ ഇന്നലെ തന്നെ വൈകുന്നേരം എനിക്ക് പ്ലാനുണ്ട് കോവയ്ക്ക കറി വെക്കാമെന്ന്. കോവയ്ക്കത്തിരി പഠിച്ചിട്ടുണ്ടല്ലോ ഇത്. നിങ്ങളുടെ കൊലത്തിൽ അത്ര അങ്ങോട്ട് രസം പോലെ ഒരു തോന്നില്ല. അവീലിനൊക്കെ കൂടെ ഇട്ടുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ അപ്പോൾ ഏട്ടൻ പറഞ്ഞേ ആ എന്ന് പറഞ്ഞു രാവിലെ വെച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ വീണ്ടും പോയിട്ട് ഞാൻ ചോദിച്ചു കോവയ്ക്ക കറി വെക്കട്ടെ. കോവയ്ക്ക് കറിയാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വേറെ കറിക്കൊന്നുമില്ല അതിന്. അപ്പോൾ എന്താ കോവയ്ക്ക് കറി വെച്ചോളാം. അപ്പോൾ ഞാൻ നമ്മൾ വിചാരിച്ച കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ച് അതാണ് പറഞ്ഞു തന്നത്. നമ്മളാണല്ലോ കറിയൊക്കെ വെക്കുന്നത്, ഉള്ളത് ഇല്ലാതൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ അല്ലേ. ഇതിൻ്റെ മുന്നേ എല്ലാം ചോന്നിന്ന് മറ്റേ തത്തമ്മിനെ പോലെ ഇരിക്കുകയല്ലേ എല്ലാം. അങ്ങനെ അങ്ങനെ ഒരുപാട് കനം കുറച്ച് നമ്മൾ സ്ലൈസറൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്തൊക്കെ ചെയ്തോട്ടാ. നിങ്ങൾ വേണമെങ്കിൽ കളഞ്ഞോട്ടാ. പക്ഷെ ഞാൻ കളയില്ല, കാശ് കൊടുത്ത് മേടിച്ചാണ്. നമ്മൾ ഭക്ഷണ സാധനങ്ങൾ കഴിവതും കളയാണ്ടിരിക്കും. ഇവിടെ ഇത് നല്ല കിളിന്താണ് കേട്ടാ, കിളിന്ത് ഇങ്ങനത്തെ കിട്ടുകയാണെങ്കിലപ്പം അത് മുഴുവനും മൂത്താൻ കിട്ടിയേ. പക്ഷെ എന്താണെന്ന് അറിയാമോ,
നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങൾ പോലും വേണ്ട, അതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുന്ന അത്രയും ആളുകൾ ഉണ്ടെന്ന് അറിയാം ഈ ലോകത്തന്നെ. ഇവിടെ മിക്ക ദിവസങ്ങളിലും ചോറുകളായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ. ഇവര് കഴിക്കണില്ല, എനിക്ക് പനിയായിരുന്നു, ഒന്നാമതൊക്കെ മര്യാദക്കുള്ള കറിയങ്ങൾ വെച്ച് കൊടുക്കാൻ പറ്റാണ്ടാകുമ്പോഴേ ഇവർക്ക് ഭക്ഷണങ്ങളുടെ ഭക്ഷണം ചെല്ലില്ല. നമ്മുടെ പാലക്കാട് കേട്ടിട്ടില്ലേ വിശപ്പ് അട്ടപ്പാടിൻ്റെ ആളൊരു ചേട്ടനെ ഒരു ബണ്ണ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് തല്ലിക്കുന്നത് അല്ലേ. അപ്പോൾ വിശപ്പ് നമ്മളെ ഏറ്റവും കൂടുതൽ പണക്കാരെക്കാൾ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർ അതിനേലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്നവരാണ് കൂടുതലെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ കഴിവതും ഇതൊക്കെ കളയാണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഉപയോഗിക്കുക. എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇവൾക്ക് എന്തിൻ്റെ ആവശ്യമൊന്നും വിചാരിക്കേണ്ട, വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്കിപ്പോൾ അതിന് വലിയ വിലയില്ലാത്തെങ്കിൽ നിങ്ങൾ കളഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എന്നും നമ്മളുടെ അവസ്ഥ ഒരേപോലെ ആവില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ ഞാനിത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. കേക്ക് അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ കൊണ്ട് കളഞ്ഞു. അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, അല്ലെങ്കിൽ എന്താണ് വേസ്റ്റ് ഇങ്ങനെ ഇരിക്കും. നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. നമ്മൾ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റ് വെക്കുന്നത് നമ്മുടെ ശരീരത്തിന്, സ്ത്രീകളുടെ ശരീരത്തിന് നല്ല അല്ല എന്ന് പറയാം. അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിക്കില്ലേ നിങ്ങൾ. അതിൻ്റെ കൃത്യമായിട്ടുള്ള വശം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ദിലീപേൻ്റെ അമ്മ മരിച്ചിട്ട് ദിലീപേൻ്റെ അച്ഛൻ വേറെ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടാണ് അമ്മ. അപ്പോൾ ഇവിടെ എല്ലാവരും ഇളയമ്മെന്നാണ് വിളിക്കുന്നത്. ഞാൻ അമ്മ തന്നെ വിളിക്കണേ. അപ്പോൾ ആ അമ്മയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് അമ്പലങ്ങളിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പ്രത്യേകിച്ച് പുറത്തെങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് പീരിയഡ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അത്ര. അങ്ങനൊരു വിശ്വാസം ഉണ്ടെന്ന് ഇവിടങ്ങളിൽ. അപ്പോൾ എനിക്ക് അങ്ങനെ പറഞ്ഞറിവാണ്, പാലക്കാടൊന്നും കേട്ടിട്ടില്ല. അതിൽ പിന്നെ ഞാൻ അരിഞ്ഞു കഴിഞ്ഞിട്ടുള്ള വേസ്റ്റുകൾ ഒരാടെയും വെക്കില്ല. അപ്പം തന്നെ വേസ്റ്റ് പോക്കറ്റി കൊണ്ടിടും. അപ്പോൾ അത് കാര്യമാക്കും കേട്ടോ. അപ്പോൾ തക്കാളിയുടെ ഞാൻ മൂക്ക് കളഞ്ഞെടുത്തേ. ഇനി മൂക്ക് കളഞ്ഞെടുത്ത തക്കാളീൻ്റെ മൂക്ക് കൊണ്ട് കളഞ്ഞിട്ട് വന്നിട്ട് നമുക്കിതൊന്ന് കുഴിച്ചെടുക്കാം. അപ്പോൾ ഞാനീ എന്താണ് പഴുത്ത കോവയ്ക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിചാരിച്ചിട്ടുണ്ടാവും, ഓ ഇവൾക്ക് ഇതൊന്നും കളയാൻ പറ്റില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അല്ലേ. പക്ഷേ എങ്കിൽ എന്നെ പോലുള്ള മനസ്സുള്ള ആരെങ്കിലും ഒരാൾ നമ്മുടെ വീഡിയോ കാണാണ്ടൊന്നും ഇരിക്കത്തില്ല. നമ്മുടെ വിശപ്പിൻ്റെ വിലയാണ് ഏറ്റവും വലിയതാണെന്ന് പറഞ്ഞാൽ നമ്മൾ, ഞാൻ കഴിഞ്ഞ ഒരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടെന്ന് വെച്ചാൽ എൻ്റെ മുത്തശ്ശൻ ഉണ്ടായിരുന്നപ്പോൾ മുത്തശ്ശൻ എപ്പോഴും പറയും, എന്നോട് പറയും, മുത്തശ്ശൻ അച്ഛനൊക്കെ തന്നെ ഉള്ളിട്ട് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടുപേരും ഇല്ല എൻ്റെ ലോകത്ത്, നമ്മുടെ ലോകത്തൊന്നും ഇല്ല. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ പറയും, നമ്മൾ ഒരു ഒരാൾക്ക് ഒരു 1000 പറയുടെ സ്വർണമോ സ്വത്ത് കൊടുത്താൽ പോലും അത്രയേ ഉള്ളൂ, ഇനി ഇത്രയും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ആക്രാന്തം മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുമെന്നാണ് പറയുന്നത്. അതേ സ്ഥാനത്ത് ഭക്ഷണം കൊടുക്കണം എന്ന് വെച്ചോ, ഭക്ഷണം നമ്മൾ സന്തോഷത്തോടുകൂടി കൊടുക്കണം കേട്ടോ, വെറുപ്പിച്ച് കൊടുക്കരുത്. അപ്പോൾ സന്തോഷത്തോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ എത്ര വലിയവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും കുറച്ചൊക്കെ കഴിക്കുക, പിന്നീട് വയറ് പൊട്ടുകൾ വരെ കഴിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കുന്നത് എത്രത് അവർ തൃപ്തിയായിട്ടാണ്, മനസ്സിലൊരു സന്തോഷത്തോടുകൂടിയാണ് അവർ ഭക്ഷണം അവിടെ അവശേഷിപ്പിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് എന്തിനെ കൊണ്ടും ഒരാളെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ലെങ്കിലും മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരേ ഒരു സാധനമാണ് ഭക്ഷണമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിവതും ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല പറയണത്, ഞാനിവിടെ നമ്മുടെ കുഞ്ഞുണ്ണി കുഞ്ഞായിരുന്ന സമയത്ത് ഇവിടെ ഏട്ടൻ അന്ന് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. തീരെ കുഞ്ഞുണ്ണിനൊരു 7 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ ഓട്ടോറിക്ഷ എടുത്തത്. അതുവരെ ആണ് മണ്ണിൻ്റെ പണിയാണ്, മണ്ണിൻ്റെ പണി, പിന്നെ കൽപ്പണിക്ക് അങ്ങനെ ആളുകൾ വിളിച്ച പണികൾക്കൊക്കെ ആയിരുന്നു പോകണം. ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് കൊതുക് പറഞ്ഞുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ കൊതുക് തന്നെ ഉണ്ട്. ഇപ്പം രാവിലെ പകലില്ല അങ്ങനെ ഒന്നുമില്ല കൊതുകിന്. കൊതുകിന് തോന്നുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ സർക്കിട്ട് നടത്തലാണ് പണി. അപ്പോൾ അതെ, നമ്മുടെ തക്കാളിയും കൂടി അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ. അപ്പം ഞാനിവിടെ മൺചട്ടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു തന്നതാണ് നമ്മുടെ കുഞ്ഞുണ്ണി ചെറുതായിരുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അതിന് നല്ല പഴുത്ത കോവയ്ക്കൊക്കെ ഇതിലിട്ട് കൊടുക്കാം. സവാള, പച്ചമുളക്, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തോട്ടോ. ഞാൻ 2 ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നലെ പറഞ്ഞില്ലേ കറിവേപ്പിലൂടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോകുന്ന സമയത്ത് മേടിക്കുള്ളൂ. ഇനി അതിനായിട്ട് ഞാൻ ദിലീപേണ്ട പറഞ്ഞിട്ട് വിടാറില്ല. ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, അതിനപ്പുറമൊന്നും ഞാൻ ചിന്തിക്കണില്ല കേട്ടോ. എല്ലാ ദിവസവും കിട്ടണം അന്നം, അന്നത്തെ ദിവസം നമ്മുടെ മക്കളെ പട്ടിണി കിടക്കാത്ത രീതിയിൽ ദൈവം കൊണ്ടെത്തിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഇനി പൊടികൾ ഇട്ട് കൊടുക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എത്രയാണ് എരിവ് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള മുളക് പൊടി ആയിരിക്കണം വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. മാങ്ങ ഉണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും നമ്മുടെ കറി. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇതിലിട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിൽ അങ്കമാലി കറിക്കൊക്കെ നമ്മൾ മല്ലിപ്പൊടി ചേർക്കണതുകൊണ്ട് തന്നെ ഞാനിതിലോട്ട് ഒരു ചെറിയൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് ഒരുപാട് വേണ്ട, കുറച്ച് മതി കേട്ടോ.
അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്ക കുറച്ച് മതിയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒട്ടും തന്നെ ഉപ്പില്ലാത്ത രീതിയിൽ ആക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ടിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ നാടൻ പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. നാടനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലേ, പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്ക് നന്നാക്കിയ പാത്രം അവിടെ ഇട്ടിട്ടില്ലേ, ഇതൊന്ന് നേരടി പിഴിഞ്ഞിട്ട് വേണം എനിക്ക് അതൊന്ന് കഴുകാനെടുക്കാനായിട്ട്. ആ കിണ്ണു നമ്മൾ എങ്ങനെ എന്ത് പണി ചെയ്യുന്ന സമയത്തും ഉണ്ടല്ലോ, നമ്മൾ ഒന്നും അവിടെ ബാക്കി വെക്കേണ്ട കേട്ടോ. അപ്പോൾ കഴുകി എടുക്കാൻ പറ്റുന്ന പാത്രങ്ങൾ അപ്പം കഴുകിക്കൊള്ളൂ കേട്ടോ. ഇടയ്ക്ക് എനിക്കൊരു മടി വരാറുണ്ട്, ആ സമയത്ത് ഞാനിങ്ങനെ കൂട്ടി വയ്ക്കും. ആ ഒരു കുന്നുകുരു പോലെ ഇരുന്ന സാധനത്തിന് ഞാൻ കുന്നോളം കൂട്ടി വെച്ചിട്ട് കിടന്ന് നമ്മൾ തന്നെ ശ്വാസം വലിക്കണ്ടേ. അങ്ങനെ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടില്ലേ. അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഉപ്പൊക്കെ ഞാനിതിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ ഞാനിതിന് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചുകൊടുത്തുകൊണ്ട് നല്ല നേരടി പിഴിയാണ്. നമ്മൾ മാങ്ങാക്കറിക്ക് പിഴിഞ്ഞ് യോജിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് നല്ലോണം അങ്ങോട്ട് പിഴിയണം. അപ്പോൾ സവാളയുടെ സത്തൊക്കെ ഇതിലോട്ട് ഇറങ്ങുന്ന തരത്തിൽ അങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, നമ്മുടെ അപ്പോൾ ദിലീപ് വേണ്ട ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ദിലീപ് വേണ്ടെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കാരണം പക്ഷേ പുള്ളി അമ്മ മരിച്ചു, അച്ഛൻ അച്ഛൻ്റെ വഴിക്ക് പോയി, പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പെങ്ങളുടെ പോയി, പിന്നെ അമ്മായുള്ളത്, അങ്ങനെ എല്ലാവരും ഓരോരുത്തരുടെ വഴിക്ക് പോയി. പിന്നെ കുടുംബം പെങ്ങൾക്ക് വീട് മേടിച്ചു കൊടുക്കാൻ വേണ്ടി വീട് വിറ്റു, അങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നപ്പോൾ പുള്ളിക്കാരനക്ക് വേറെ ഒന്നിനെ കുറിച്ചൊന്നും അറിയണ്ട, അന്നന്ന് പഠിക്കുക, അന്നന്ന് കൂട്ടുകാരന്മാരോട് അടിച്ചു പിടിച്ച് നടക്കുക, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഇപ്പം ഇങ്ങനെയൊക്കെ എടുക്കാൻ ഒരുപാട് പാട് പെട്ടു കേട്ടോ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും, എങ്കിലും പറയുന്നതെല്ലാം പറയണ്ടല്ലേ. അപ്പോൾ എനിക്ക് വലിയ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ എത്രയോ ബെറ്ററായിട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു കുറച്ച് ദിവസം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുണ്ണിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ എത്രമാത്രം ഗതികെട്ടിട്ടായിരിക്കണം മറ്റൊരാളുടെ അടുത്ത് പോയി ചോദിക്കുക. ഞാൻ കുറേ നോക്കി, ഞാൻ കുറേ കടങ്ങൾ കടയിൽ കൊടുക്കാനുണ്ടായി, അങ്ങനെ എന്ത് ചെയ്യണമെന്നൊരു വഴി ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഞാൻ ദിലീപേട്ടൻ അന്ന് കുറേ ദിവസങ്ങൾ കഴിഞ്ഞൊരു പണി കിട്ടിയപ്പോൾ വീട്ടിൽ, അതിന് ശേഷമോടെ ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞിറങ്ങി. അപ്പോൾ പണി കിട്ടിയപ്പോൾ ഏട്ടൻ വരാൻ വൈകിയ സമയത്ത് അരി മേടിച്ചുകൊണ്ടിരാൻ വൈകിയപ്പോൾ ഞാൻ കൊച്ചിങ്ങനെ വിഷമം ഇറങ്ങിയപ്പോൾ അടുത്ത വീട്ടിൽ എനിക്ക് തോന്നിയിട്ടാണ് പോകേണ്ടതെന്ന്. എങ്കിലും ഞാൻ നമ്മളല്ലേ ചില സമയങ്ങളിൽ നമ്മുടെ മക്കൾ എന്ന് പറയുമ്പോഴല്ലോ നമ്മുടെ മാനഭിമാനമൊക്കെ നമ്മൾ നമ്മുടെ എന്താ ദുരഭിമാനമൊക്കെ വിട്ടുകളഞ്ഞ് നമ്മൾ പോയി ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ചേച്ചി ഒരു കയ്യിൽ ചോറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കേട്ടോ. പേരൊന്നും ഞാൻ പറയണില്ലേ, ചിലപ്പോഴൊക്കെ ആ വീഡിയോ ഒക്കെ കാണും. അപ്പം അവർ പറഞ്ഞു, അയ്യോ മോളെ ഞാൻ ഇന്നത്തേക്ക് വേണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ പുള്ളിക്കാരിക്ക് എന്താ തോന്നി തോന്നുന്നു, അപ്പോഴേക്കും കൊണ്ടുവന്നു, അപ്പോഴേക്കും ദിലീപായിട്ട് അരി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന ഭക്ഷണമല്ലേ, നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ മേടിച്ചവിടെ വെച്ചേക്കണം, അല്ലാണ്ട് തിരിച്ച് കൊടുക്കരുത്. അപ്പോൾ അവർ ചെയ്ത് നമ്മൾ ചെയ്ത വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരുപക്ഷെ അവരെ കുറ്റവും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ ഒരു കയ്യിൽ ഭക്ഷണം ചോറിന് വേണ്ടിയിട്ട് വരെ നമ്മൾ ഒരു ഒരു സമയത്ത് യാചിക്കേണ്ട ഒരു അവസ്ഥ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ വില എന്താണ്, വിശപ്പിൻ്റെ വില എന്താണ് എനിക്ക് നല്ലോണം അറിയാം കേട്ടോ. ഇവിടെ വന്നിട്ട് കേട്ടോ, എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്, ഇല്ല എന്ന് നമുക്കൊന്നും തർപ്പിച്ച് പറയാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ കൂലിപ്പണിയായിരുന്നു, അപ്പൂപ്പനാണെങ്കിൽ പശുവിനൊക്കെ മേയിച്ച് നടക്കലായിരുന്നു അമ്പലത്തിൽ, ഞാൻ പറഞ്ഞില്ലേ ഏലസ് നിറക്കൽ അങ്ങനെയൊക്കെ ആയിരുന്നു. മാമ്മമാർക്ക് ബേക്കറിയിൽ വർക്ക് ചെയ്യുന്നവരാണ്, അമ്മമ്മ കൃഷിപ്പണിയായിരുന്നു, എൻ്റെ അമ്മ അങ്ങനെ ഒന്നിനും അധികം പോകലുണ്ടായില്ല. അച്ഛനുള്ളപ്പോൾ തൊഴിലുറപ്പ് അങ്ങനെ കൃഷിപ്പണിക്ക് മാത്രമായിട്ട് പോയിരുന്നു. എങ്കിലും ഉണ്ടല്ലോ, നമുക്ക് വേണ്ടോളം ഉണ്ടായി ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട്. ഇവിടെ വന്നപ്പോൾ കേട്ടോ ഞാൻ എല്ലാ ബുദ്ധിമുട്ടും എന്താണെന്ന് അറിഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാർക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് ഒന്നും പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ ട്യൂഷൻ എടുക്കാനും പിന്നെ നമ്മൾ കയറി പിടിക്കാനും അങ്ങനെ നമ്മൾ കുറേ ബുദ്ധിമുട്ടിക്കുന്നു കേട്ടോ. പക്ഷെ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ നമ്മൾ കുറച്ചും കൂടിയായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ്. എന്നിട്ട് ഈ പറയണ പോലെ ആ ചേച്ചി പിന്നെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ദിലീപായിട്ട് അരി മേടിച്ചു കൊണ്ടുവന്നു. അത് ഞാനെൻ്റെ ചോറ്റിന് വേഗം വെള്ളം വിശപ്പാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മോനെ വിശപ്പടക്കാന്ന് എഴുതി അത് വേഗം മേടിച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് എനിക്ക് നല്ല ഒത്തിരി അമ്മമാർക്ക് ഉണ്ടായിട്ടുണ്ടാവണം, അങ്ങനെയൊക്കെ ഓരോ എല്ലാവർക്കും നല്ലതായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചില സമയത്ത് വേണ്ടാന്ന് വലിച്ചെറിയണ ചോറുണ്ടല്ലോ, ആ ഒരു പിടി അന്നത്തിന് വേണ്ടി നമ്മൾ കേൾക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്നുള്ളത്, അങ്ങനത്തെ ഒരു ഭൂതകാലമുള്ള ഒരാളുണ്ടല്ലോ ഭക്ഷണം വെറുതെ വേസ്റ്റ് ആക്കുമെന്ന് വിചാരിക്കില്ല കേട്ടോ. ഇവിടെ എന്ത് പറഞ്ഞാലും ഇവിടെ ദിലീപേട്ടനായാലും പിള്ളേരായാലും ഞാനപ്പോൾ ആവശ്യത്തിന് അരിയിടാന്ന് പറഞ്ഞ ഏട്ടൻ പറയും, എടി നിന്ന് ചോറത്തിരി കൂടുതൽ വെക്ക്, നിനക്ക് എന്ത് ഇത്ര പിശുക്കത്തരം പിശുക്കത്തരം. നമ്മുടെ ആ ഒരു പിശുക്കത്തരം കൊണ്ടല്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി നമ്മളൊക്കെ ഒരു നേരത്തിന് യാചിച്ചിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ കുഞ്ഞു മക്കൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാണ്ട് അല്ലേ ഖേദിക്കുന്നത്. നമ്മൾ ഓരോ ടി വിയിൽ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ, പട്ടിണി കിടന്ന് മരിച്ചു, ഭക്ഷണം കിട്ടാണ്ട് മരിച്ചു, പോഷകക്കുറവ് കാരണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പം നമുക്കൊക്കെ എന്തിൻ്റെ കുറവാണ്, നമുക്കൊക്കെ വേണ്ടാണ്ട് തിന്നിട്ട് എല്ലി കുത്തിയിട്ട് വെറുതെ വേസ്റ്റ് ആക്കി കളയാം അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ കളയില്ല മക്കളെ, നിങ്ങൾ കളയണ്ട കേട്ടോ, കളയണത് നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്കിലും ഞാനൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കണ്ടോ. അപ്പം നേരടി പിഴിഞ്ഞ് കഥ പറഞ്ഞ് 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 ഇതിനൊരു വഴിയാക്കിയിട്ടുണ്ട് ഞാൻ കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ സ്ഥിരമായിട്ടുള്ളൊരു വരുമാന മാർഗ്ഗമുണ്ട്, മനസ്സിലായോ.
പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന സമയത്ത് എനിക്കിതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പിന്നെ 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 നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ തീർന്നിട്ടായിരിക്കും ആദ്യമൊക്കെ ഞാൻ ദിലീപണ്ണോട് പറയട്ടെ ഇങ്ങനെ കഴിഞ്ഞോട്ടാ അത് മേടിക്കുന്നത് കഴിയാൻ വേണ്ടി കാത്തിരിക്കും. പുള്ളിക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, അത് രഹസ്യമാണ് കേട്ടോ. പക്ഷേ ഇത് ആരെങ്കിലൊക്കെ കണ്ട പരസ്യം, ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനെടുക്കുന്ന വെളിച്ചെണ്ണയൊക്കെ ആണെന്ന് വെച്ചാൽ ഞാൻ പറയേ അതിനടുത്ത് ഞാൻ കുറച്ചെടുത്ത് മാറ്റിക്കും. അത് ആ കള്ളത്തരം കൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്ത് കൊണ്ടുപോകാനല്ലല്ലോ, ഇവിടത്തേക്ക് വേണ്ടിയിട്ട് തന്നെ അല്ലെ. ഞാൻ പറയട്ടെ എണ്ണ തീരാറായിട്ടുണ്ടിട്ടെന്ന് പറയും, അപ്പോൾ പോയി മേടിച്ചുകൊണ്ടിരും. പിന്നെ അത്ര അത്യാവശ്യമില്ലാത്ത സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിക്കാറില്ല കേട്ടോ. അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇങ്ങനെ പറയട്ടോ, അത് തീർന്നിട്ടുണ്ടിട്ട് അത് മേടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് പറയും നീ എന്നിട്ട് അത് കമഴ്ത്തി കളയണമെന്നൊക്കെ ചോദിക്കും. ആ ചോദ്യങ്ങൾ ചോദിക്കുമെങ്കിൽ ഇവർക്ക് മേടിക്കാണ്ട് നിവർത്തിയില്ലല്ലോ. അപ്പോൾ പുള്ളി പോയി മേടിക്കും. അപ്പോൾ നമ്മുടെ അവിടെ എപ്പോഴും കുറച്ച് ബാക്കി ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ താളിക്കാനെങ്കിലുള്ള എണ്ണയെങ്കിലും നമ്മൾ ബാക്കി വെക്കണം. അതേപോലെ ഉപ്പ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെണ്ണയാലും ശരി, ഉപ്പ് വെളിച്ചെണ്ണ കടുകൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിയാൻ പാടില്ല, അതൊരു ഐശ്വര്യക്കേട്ടാണ്. അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് ഒരു നേരത്തേക്കുള്ള അരി വെക്കാനില്ല എന്ന് വെച്ചാൽ മറു നേരത്തേക്കുള്ള അരി കുറച്ച് മാറ്റി വെച്ചിട്ട് വേണം അരി തീരാറായി എന്ന് പറയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഈ ബക്കറ്റൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ തീരാറായാലോ എന്ന് പോയി മേടിക്കും. അങ്ങനെ അവർ വൈകി മേടിക്കാൻ വൈകി വന്നാലും നമ്മുടെ മക്കൾ പട്ടിണി ആവരുതല്ലോ. അത് അന്നത്തെ ദിവസത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അതിൽ പിന്നെ ഞാൻ ഇങ്ങനെ പറയും, ഏട്ടാ അങ്ങനെ പഞ്ചസാര തീർന്നു, പഞ്ചസാര ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും, അന്നത്തെ ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്കുള്ളതെങ്കിലും ഉണ്ടാവും, എങ്കിലും ഞാൻ പഞ്ചസാര തീർന്നിട്ടുണ്ട് കേട്ടോ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയാണ് ഇല്ലാത്തവർ കഴിഞ്ഞു കൂടണമെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ കറി ഇപ്പോൾ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. കൈ ഒന്ന് കഴിക്കൊണ്ട് വരട്ടെ പാത്രം. അപ്പം ഞാൻ ഈ കറി വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ കോവയ്ക്ക ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങ ഞാൻ നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് അച്ചിങ്ങ കൊലത്തി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉണക്കച്ചെമ്മി ചമ്മന്തി അരക്കണം. അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലോ ഏത് കുഞ്ഞു കൊച്ചിനോട് ഉണക്കച്ചെമ്മി ചമ്മന്തി അരക്കുന്നതെന്ന്. ദയെന്ന് പറഞ്ഞിട്ട് ചമ്മന്തി അരച്ചേക്കും. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ ചെറിയ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കറി അങ്ങോട്ട് തിളപ്പിക്കാൻ അങ്ങോട്ട് കൊണ്ടുവച്ചാലോ വെച്ചിട്ട് വരാം കേട്ടോ. പിന്നെ നമ്മുടെ കറി ഇവിടെ കടന്ന് കുറുകി മറിഞ്ഞ് വെന്ത് ഒരുവിധം പരുവായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തോന്നും എന്താണ് ഈ കോവക്കയിൽ ഇതൊന്നും പിടിച്ചിട്ടില്ല എന്ന്. പക്ഷെ നിങ്ങളൊരു നുള്ള കഷ്ണം കോവക്ക എടുത്ത് കഴിച്ചു നോക്കണം കേട്ടോ, ഭയങ്കര എരി, എരിയോട് എരി. അപ്പം അതൊക്കെ പോട്ടെ. അപ്പം നമുക്കിനി തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒരുപാട് ചാറ് വേണമെങ്കിൽ ചാറ് വയ്ക്കാം, പക്ഷെ ഒരുപാട് ചാറ് വെച്ച് കഴിഞ്ഞാൽ ഇത് തീരില്ല കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് ചാറ് വെക്കില്ല. അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്ത് കൊടുത്തേണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ കറി പെട്ടെന്ന് കേട് വരും. അല്ലാന്നുണ്ടെങ്കിൽ കുടമ്പുളിയൊക്കെ ചേർത്താണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ സാധാ തക്കാളിയല്ലേ ചേർത്തത്. അപ്പോൾ പുളി കുറവുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ രണ്ട് തക്കാളിയൊക്കെ ചേർത്ത്, രണ്ട് മൂന്ന് തക്കാളിയൊക്കെ ചേർത്തോട്ടാ. ഇത് പുളിയുള്ള തക്കാളി തന്നെയാണ്, രണ്ട് തക്കാളി ഞാൻ ചേർത്തുനിന്ന് മാത്രമാണ്. ഭയങ്കര സ്പീഡായി പോകണ്ട് അല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നീടൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഭക്ഷണത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത്, അപ്പം നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. അത് അതൊരു ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും എന്ന് വെച്ചാൽ മനസ്സുകൾ തമ്മിലുള്ള ഒരു ഇതല്ലേ, ഒരു ഐക്യമല്ല അത് ശരിക്കും പറഞ്ഞാൽ. കുട്ടികൾക്ക് എന്തെങ്കിലും വരുമ്പോഴേക്ക് രക്ഷിതാക്കൾക്ക് അറിയാം, നമുക്കായാലും ഉണ്ടാവില്ല അല്ലേ. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിൽ എന്തെങ്കിലും ഒരു വയ്യാന്നോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നും, നമ്മുടെ മനസ്സ് വല്ലാണ്ടൊരു വ്യാകുലപ്പെടില്ലേ. ആ ഒരു അവസ്ഥയിൽ അച്ഛൻ വൈകുന്നേരം വിളിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ എൻ്റെ പണിയില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കുന്ന സമയത്ത് വിളിക്കുമ്പോൾ നമ്മൾ ഓർമ്മയിൽ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വിഷമമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ആരോടെ പറയാം. നമ്മൾ അല്ലാത്ത സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അത് അറിയിക്കില്ലായിരിക്കും. പക്ഷേ ഇങ്ങനത്തെയാണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് തന്നെ എൻ്റെ അച്ഛൻ വന്നു. പിന്നീട് നമ്മുടെ അച്ഛൻ മരിക്കണോളം വരെ ഞങ്ങൾക്ക്, അച്ഛൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവണ വരെ ഞങ്ങൾക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമ്മളിവിടെ മെഡിക്കിനേറ്റ് കൂടുതൽ അച്ഛൻ കൊണ്ടു തരും. ഞാൻ എപ്പോഴും വേണ്ടാന്ന് പറഞ്ഞാൽ അച്ഛൻ അത് ആ ഒരു പതിവ് അച്ഛൻ മുടക്കിയേയില്ല. മനസ്സിലായി? അച്ഛൻ ഇങ്ങനെ പറയും അച്ഛൻ ഉള്ളിടത്തോളം കാലമല്ലെന്ന്. സത്യമായിട്ടാണ്, നമ്മുടെ രക്ഷിതാക്കൾ ഉള്ളിടത്തോളം കാലമുള്ളൂ നമുക്കെല്ലാം. അവർ കൊണ്ട് തന്നത് ഒരു ചെറിയൊരു ഒരു കടലാസ് പേപ്പറാണെങ്കിൽ പോലും, അല്ല ഒരു കുഞ്ഞു കഷ്ണം ഒരു കടുക് മണിയാണെങ്കിൽ പോലും നമുക്ക് അതിന് അതിൻ്റെതായ ഒരു വിലയുണ്ട് അല്ലേ. അതിന് ഏറ്റവും കൂടുതൽ ആ തരണം അതിൻ്റെ വലിപ്പത്തിലല്ല കേട്ടോ, അവൻ്റെ മനസ്സിൽ അവൻ്റെ സ്നേഹത്തിൽ. അതൊക്കെ ഒരുപാട് മിസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ രക്ഷിതാക്കളെ പരമാവധി നമ്മൾ സ്നേഹിക്കുക. നമ്മളെ അവർ എത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക, നമ്മൾ എത്ര പെട്ടെന്ന് വലുതായി, നമുക്കൊരു മക്കളുണ്ടാകുമ്പോഴേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയണത്. അപ്പോൾ അവരുടെ മനസ്സ് വേദനിപ്പിക്കാതെ നോക്കട്ടെ. ഈ പറയണ ഞാൻ എൻ്റെ ഒരു തീരുമാനം കൊണ്ട് എൻ്റെ അച്ഛനെ ഒരുപാട് വേദനിപ്പിച്ചു. പക്ഷെ അറിയാത്ത പ്രായത്തിലല്ലേ അച്ഛനൊക്കെ എന്നോട് ക്ഷമിച്ചിട്ടുണ്ടാവും ഇനി ഞാൻ വിശ്വസിക്കുക. അപ്പോൾ നമ്മുടെ കറി കടന്ന് വെട്ടി മട്ടി കുട്ടിയൊക്കെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് തിളച്ച് മറിയാണ്. അപ്പം നമുക്ക് ഇനി കറി അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് താളിച്ചെടുത്താലോ. ഞാൻ ചമ്മന്തി അരച്ചു വെച്ചിട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പം ഞാൻ കറി ഒന്ന് താളിച്ചെടുക്കാൻ പോണേ. അപ്പം ഞാൻ ഈ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. അധികമൊന്നും വേണ്ട, ഒരു ടേബിൾ സ്പൂൺ അടുത്ത് പോലും ഇല്ല കേട്ടോ എണ്ണ ഒഴിച്ചെടുത്തു. നിങ്ങൾ ചെറുള്ളിയൊക്കെ മൂപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എണ്ണ എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മല്ല കറിവേപ്പിലില്ല. അപ്പം ഞാൻ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് ഞാൻ കടുകിട്ടോട്ട് കടുക് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഈ കടുകിൻ്റെ കൂടെ തന്നെ ഞാൻ വേണ്ട ചേർക്കണമെന്ന് വെച്ചാൽ മീൻകറിയുടെ ടേസ്റ്റുള്ള കറിയല്ലേ, അതുകൊണ്ട് തന്നെ ഉലുവ കുറച്ച് ഉലുവയും കൂടി രണ്ടും കൂടി പൊട്ടി വരട്ടെ.
അപ്പോൾ നമ്മുടെ കടുകും ഉള്ളിയൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം പുളി ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് തക്കാളിയൊക്കെ എടുക്കണം കേട്ടോ. തക്കാളിക്ക് പുളിയില്ലെങ്കിൽ അല്ലെങ്കിൽ കുടമ്പുളി ആയാലും മതി. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോവയ്ക്ക മീനില്ലാത്ത തരത്തിലുള്ള ഒരു മീൻ കറി ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ കറി. അപ്പം അറിയണവരാണേലും അറിയാത്തവരാണേലും. അപ്പം നമുക്ക് കുറച്ചിറങ്ങിയിട്ട് ഉണക്കി വെച്ചിട്ട് വരാം. അപ്പോൾ ഉച്ചയായപ്പോൾ ഞാനിതേ ചോറും അതേമാതിരി കോവയ്ക്ക നമ്മുടെ കോവയ്ക്ക തേങ്ങരച്ച കറിയില്ലേ അതും പിന്നെ നമ്മുടെ അച്ചിൻ കൊളത്ത് ആണ് പച്ചപ്പയർ ഉപ്പേരിയും ഉണക്കച്ചെമ്മീൻ പൊടി പോലെ ആയിട്ട് ചമ്മന്തി അരച്ച കേട്ടോ. അതും കൂട്ടിയിട്ട് ഞാൻ നമ്മുടെ തക്കുടുവിനും കുഞ്ഞുണ്ണിക്കും ചോറ് കൊടുക്കാം. രണ്ടുപേർക്കും വാരി കൊടുക്കുകയാണ് ചെയ്യണം മിക്ക സമയങ്ങളിലും. അപ്പം അതൊക്കെ കൊടുത്തിട്ട് വരാം ഞങ്ങളും കഴിച്ചിട്ട്. ഉച്ചയൂണൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ തക്കുടും പിന്നെ അടുത്ത വീട്ടിൽ ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ കുറച്ച് അകലെയുള്ള ചേച്ചിയുടെ കൊച്ചും കൂടിയിട്ട് ഇവിടെ കിടന്ന് ഊഞ്ഞാലാടുകയാണ്. അപ്പം നമ്മുടെ മുറ്റത്ത് ഇല വീട് നടക്കണം നിങ്ങളൊന്ന് നോക്കിയത് കണ്ടത് ഈ ഒരു മഹാഗണി മരം ഉണ്ട് മൂന്നാം ഉണ്ട് അടുത്ത വീട്ടിലാണ് ഇല വീണ് 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 എൻ്റെ നാട്ടു കൂടിയാണ് അടിച്ചിട്ട്. മിന്നുവിന് പാട്ട് പാടി തന്നെ അല്ലേ ബാബാ. അപ്പൊ എടുക്ക്. അപ്പൊ ഞാനിതേ മഹാഗണിയുടെ ഇല വീണ് കിടക്കണം എന്ന് കാണിച്ചാൽ കേട്ടോ. നമ്മുടെ ചാത്തിന്റെ ഷീറ്റിലൊക്കെ ഇങ്ങനെ വീട്. അപ്പൊ ഞാൻ രണ്ടു നേരം മൂന്ന് നേരം ഒക്കെ ഉച്ചയ്ക്കും ജസ്റ്റ് ഒന്ന് അടിച്ചു കൂട്ടി വെക്കുക. അപ്പൊ അതിങ്ങനെ ഞാൻ തട്ടിക്കളയും അല്ലെങ്കിൽ ഷീറ്റിന്റെ വീടിന്റെ വാർക്കട മുകളിലും ഒക്കെ നിറഞ്ഞിരിക്കും കേട്ടോ. അപ്പൊ വാർക്കട മുകളൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ ക്ലീൻ ആക്കുകയാണ്. ഇപ്പൊ കണ്ടോ നിറയെ വീണടപ്പുണ്ട്. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇലയല്ലേ മഞ്ഞ് കാലം അല്ലെ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കും കണ്ടോ. അപ്പം ഞാൻ വൈകുന്നേരമായപ്പോൾ വേഗത്തിൽ മുറ്റടിച്ച് അരിയിടുകയാണ്. അപ്പം ഞാൻ മാത്രമല്ല കേട്ടോ അതാണ് നമ്മുടെ തക്കുടു മുറ്റടിക്കുന്നതുകൊണ്ട് അടിച്ചാണ് ചേ മുത്തക്കുടു കണ്ട. അപ്പം എന്തപ്പോൾ പണി ഇപ്പോൾ പെമ്പൊക്കെ പിള്ളേരില്ലാന്നാണ് വിഷമിക്കണം ഞാൻ കണ്ടില്ല. ഞാൻ കൊച്ചാണ് എന്തോ ഒരു സഹായം ചെയ്തേ നോക്കി എടാ അടിച്ചു തന്നെ നോക്കട്ടെ നോക്കട്ടെ അമ്മ അടിച്ചു നോക്കട്ടെ. ഓ അപ്പം തന്നെ ഒക്കെ അടിച്ച് ശരിയാക്കി തരില്ലേ മുത്ത അടിക്ക് അടിച്ചിട്ടുണ്ടാ. ഇനി അമ്മ അടിച്ചോട്ടെ. എങ്ങനെ അടിക്കുക കണ്ട വേഗത്തിൽ ഇഷ്ടം പോലെ ഇല വീണിട്ട് കണ്ട അല്ലേ തക്കുടോ. എങ്ങനെ അടിക്കുക തക്കുടോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കൂട്ടി. നേരം കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ കുട്ടികൾക്ക് ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കുകയാണ്ട്. അപ്പം കട്ടൻ ചായ ഉണ്ട് ഏത്തപ്പഴം പുഴുങ്ങിയതൊക്കെ കൂടി കഴിച്ചോളൂ. അപ്പോൾ ഏടനക്കാണെങ്കിൽ രാവിലത്തെ നൂലപ്പത്തിൻ്റെ ഒരു കഷ്ണം ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ വൈകുന്നേരം കാര്യമായിട്ട് ഞാൻ ചായക്കടികളൊന്നും ഉണ്ടാക്കണില്ല എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. അപ്പം അതൊക്കെ ഒന്ന് വേന്ത് വരട്ടെ അല്ലേ. ഒരു അഞ്ചരയൊക്കെ ആയപ്പോൾ ഞാൻ വേഗം ചെയ്തെന്ന് പറയുമ്പോൾ ഇനി എങ്ങനെ മഴയൊക്കെ പെയ്താലോന്ന് എഴുതിയിട്ട് ചവറ് മുഴുവനായിട്ട് കത്തിച്ച് കളയാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇത് ഇന്നലെ രാവിലെ ഇന്നലത്തെയും ഇന്നത്തെയും കൂടി രണ്ട് ദിവസത്തെ ചവറാണ് കേട്ടോ. അതായത് അത്രമാത്രം ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഇടയിലൊക്കെ കുട്ടികളുടെ മിഠായി കടലാസൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ചവർ കത്തണേൻ്റെ ഇടയിൽ കൂടെ അത് കത്തിപ്പോളുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി കത്തിച്ച് കളയാണ്. അപ്പോൾ വൈകുന്നേരം നമുക്കിങ്ങനെ കൂട്ടിയും വെക്കാൻ പാടില്ല. ചുറ്റും പാമ്പിൻ്റെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് ഈ പിള്ളേരാണെങ്കിൽ എന്ത് പണി ചെയ്യുമ്പോഴും കൂടെ വരികയാണ്. തക്കുടുവിൻ്റെ ശബ്ദമൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനത് വേഗത്തിൽ അങ്ങോട്ട് കത്തിച്ച് കളയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കത്തിച്ച് കളയാനാണ് നല്ലത്. നമ്മൾ എവിടെ എവിടെയും വലിച്ചെറിയണേക്കാളും നമ്മുടെ വേസ്റ്റ് നമ്മൾ തന്നെ സംസ്കരിക്കണമല്ലോ നല്ലത്. അപ്പോൾ ഞാൻ നമ്മുടെ ചവറൊക്കെ ഇങ്ങനെ കത്തിച്ചു പകുതി മുക്കാലൊക്കെ കത്തിക്കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ചുവട്ടിൽ തന്നെ നിൽക്കുകയാണ്. തീ എങ്ങനെ ആളിപ്പാടരുമോ എന്നൊക്കെയുള്ള ഒരു പേടി എനിക്കില്ലാണ്ടില്ല. അപ്പോൾ ഇനി ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. നമ്മൾ എപ്പോൾ ചവറൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ കൂട്ടി വെച്ച് കത്തിക്കുക അപ്പം തന്നെ നമ്മൾ കൊണ്ടിട്ടാണെങ്കിൽ പോലും തീ കൊടുക്കുന്നതിന് മുന്നേ അതിൻ്റെ അടിയോടുകൂടി ഒരു കോൽ എന്തെങ്കിലും കൊണ്ടൊന്ന് വിട്ടു നിന്ന് ഇളക്കി കൊടുക്കണം. വല്ല പാമ്പോ എന്തെങ്കിലുമൊക്കെ കയറി കിടക്കണമെന്നൊന്ന് കയറി കിടക്കണമെന്നൊന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വേണം നിങ്ങൾ തീ കത്തിച്ച് കളയാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി ഒത്തിരി താങ്ക്സ്.